ഹായ് എവരിവൺ, ഫാറ്റ് ലോസ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിലെ മറ്റു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ലോസിൽ ന്യൂട്രിയൻസിൻ്റെ പങ്ക് എന്താണെന്നുള്ളതാണ്. ദിസ് ഇസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് സംഭവിക്കാനായിട്ട് കാലറി ഡെഫിസിറ്റ് നിർബന്ധമാണ്. എന്ന് വെച്ച് ഭക്ഷണം കുറയ്ക്കൽ മാത്രമല്ല, ശരിയായിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതും വളരെ നിർബന്ധമാണ്. അപ്പോൾ തടി കുറയ്ക്കാനായിട്ട് നമുക്ക് ശരിയായ ഭക്ഷണം എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഫുഡുകളിലെല്ലാം 3 മാക്രോന്യൂട്രിയൻസ് ആണ് പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത്: കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. ഇതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ധാന്യങ്ങൾ, ഇതിലൊക്കെയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. പലരും കാർബോഹൈഡ്രേറ്റ്സിനെ വളരെ മോശം ഫുഡായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവ നമുക്ക് വളരെ ആവശ്യമുള്ളതാണ്. എസ്പെഷ്യലി ഇതാണ് നമുക്ക് എനർജി തരുന്ന ഭക്ഷണങ്ങൾ. അതായത് വർക്കൗട്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇതിന്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളായ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഹോൾ ഗ്രെയിൻസ് ഇവ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക. ഇവയിൽ ധാരാളമായ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ നിങ്ങൾക്കൊരു ഫുൾ ഫീലിംഗ് ലഭിക്കുകയും ചെയ്യും, കാലറി ഡെഫിസിറ്റ് ആവാൻ സഹായിക്കുകയും ചെയ്യും. പോളിഷ്ഡ് റൈസ്, റിഫൈൻഡ് ഫ്ലോർ, റിഫൈൻഡ് ഷുഗർ ഇവയൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് പ്രോട്ടീനെ പറ്റി സംസാരിക്കാം. നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനും ഏറ്റവും അധികം സഹായിക്കുന്ന മാക്രോന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങൾ പ്രോട്ടീൻ ആഡ് ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങളുടെ മസിൽ നന്നായി ബിൽഡ് ചെയ്യാൻ സഹായിക്കും. കൂടുതൽ മസിൽ ഈക്വൽ ടു കൂടുതൽ മെറ്റബോളിക് റേറ്റ്. കൂടുതൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങളുടെ കാലറി വേണവും അങ്ങനെ നിങ്ങളുടെ ഫാറ്റ് ലോസും ഉണ്ടാവുന്നതാണ്. ചിക്കൻ, മീൻ, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, പിന്നെ ലെഗ്യൂംസ് അതായത് ചെറുപയർ, ബീൻസ്, കടല ഇവയൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ മീലിലും പ്രോട്ടീൻ ആഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫാറ്റിനെ പറ്റി സംസാരിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പ്രൊഡക്ഷന് ഫാറ്റ് സോഴ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റുകളുടെ സോഴ്സുകളായിട്ടുള്ള അവക്കാഡോ, നട്സ്, സീഡ്സ്, ഒലീവ് ഓയിൽ ഇവയൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. സാച്ചുറേറ്റഡും ട്രാൻസ്ഫാറ്റുകളും ആണ് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് പരമാവധി നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ഇതാണ് ഡോക്ടർമാരും പറയുന്നത്. മൃഗക്കൊഴുപ്പുകൾ, RKG, ഡാൽഡ, ബട്ടർ, ചീസ് പോലുള്ളവയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡയറ്റ് മാക്സിമം ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പിന്നെ പ്രോട്ടീൻ ഇവയുടെ കോമ്പിനേഷൻ ആയിരിക്കണം എല്ലാ മീലുകളും. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് വെള്ളം കുടിക്കുന്ന കാര്യത്തിലാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നു പോകാൻ വെള്ളം വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല വെള്ളം കുടിക്കുന്നത് വഴി നിങ്ങളുടെ വിശപ്പും കൺട്രോൾ ചെയ്യാം, അതുവഴി നിങ്ങൾക്ക് കാലറി ഡെഫിസിറ്റും അച്ചീവ് ചെയ്യാം. ഡയറ്റ് എന്ന് പറയുന്നത് അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അല്ലെങ്കിൽ പട്ടിണി കിടക്കണം എന്ന് പറയുന്നതല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മിതമായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ഒരു ബാലൻസ്ഡ് മീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത്തരം വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ബെൽ ബട്ടനും കൂടി അമർത്തുക. ബൈ ബൈ.